ഒരു ദിവസം മുതലാണ് മലബാർ ഇഫ്താർ സ്നാക്സ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തോരം വെറൈറ്റീസ് ആണെന്ന് നോക്കിയാൽ ഏറ്റവും അത്ര അധികമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല ട്രഡീഷണൽ വിഭവങ്ങൾ കാണണമെങ്കിൽ റമദാന്റെ സമയമാവണം. നോമ്പുതുറയുടെ സമയത്ത് എന്തൊക്കെ വിഭവങ്ങളാണ്, നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത വിഭവങ്ങളാണ് നോമ്പുതുറയുടെ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പൊ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ഈ സ്ഥലങ്ങളിലൊക്കെയുള്ള വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള വിഭവങ്ങളാണ് നോമ്പുതുറയുടെ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ആദാമിന്റെ ചായക്കടയാണ്. ആദാമിന്റെ അത്ഭുത നോമ്പുതുറയാണ് അവർ ഇരിക്കുന്നത്. ഒരു ദിവസം മുതലാണ് ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഐറ്റംസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഏതാണ്ട് 100-ലധികം 101 വിഭവങ്ങളാണ് ഇവരിവിടെ ഈ ഒരു ഇഫ്താറിന് ഈ നോമ്പുതുറയുടെ സമയത്ത് ഒരുക്കിയിരിക്കുന്നത്. ആ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. ഞാൻ പറഞ്ഞില്ല, കടല് പോലെ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഇവിടുത്തെ നാടൻ ട്രഡീഷണൽ വിഭവങ്ങൾ. കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത വിഭവങ്ങളാണ് അതിനകത്തുള്ളത്. സജീഷ്, ഇതിന്റെയൊക്കെ പേരുകളൊന്ന് പറഞ്ഞു കൊടുക്കട്ടോ. ഇതൊക്കെ എന്തൊക്കെയാണെന്നുണ്ട്, കുറെയൊക്കെ നമുക്കറിയാമെങ്കിലും നമ്മൾ കാണാത്ത കുറെ വിഭവങ്ങൾ ഉണ്ടാവില്ല ഈ നോമ്പുതുറയുടെ സമയത്ത്. എന്തൊക്കെയാണെന്ന് ഓരോന്നോരോന്നായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുന്നു, പെട്ടെന്ന് പറഞ്ഞു. നമുക്ക് ഒരു ദിവസം പോലുള്ള മലബാർ സ്നാക്സ് ആണുള്ളത്. അതിൽ നമ്മുടെ ഒരു ദിവസം നമ്മൾ മുട്ടബജി, ബ്രെഡ് മുക്കി പൊരിച്ചത്, റൈസ് മുക്കി പൊരിച്ചത്, പിന്നെ രണ്ട് ദിവസത്തിനാണെങ്കിൽ പഴംപൊരി, ആലു ബോണ്ട, പക്കോട, മുട്ടക്കാക്ക, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. പിന്നെ മൂന്ന് ദിവസത്തിന്റെ ഐറ്റംസ് ഉണ്ട്, അഞ്ച് ദിവസത്തിന്റെ ഉണ്ട്. മൂന്ന് ദിവസം നമുക്കുള്ളത് ഷവർമ ഉണ്ട്, ചിക്കൻ ചില്ലി ചിക്കൻ സമൂസ, നമ്മുടെ സ്പെഷ്യൽ പാസ്ത പിസ ഉണ്ട്. കല്ലുമ്മക്കായ നിറച്ചത്, ചീസി ഗുബൂസ്, ഇതൊക്കെ നമുക്ക് ഒരു മൂന്ന് ദിവസത്തിന്റെ ഐറ്റംസ് ആണ്. പിന്നെ അഞ്ച് ദിവസം ആകുമ്പോൾ വിങ്സ് ഓഫ് ഫയർ എന്ന് പറഞ്ഞ ചിക്കന്റെ ഐറ്റംസ് ഉണ്ട്. വിങ്സ് ഓഫ് ഫയർ ചിക്കന്റെ ഐറ്റം, ചട്ടിപ്പത്തിരി സ്വീറ്റ്, ചട്ടിപ്പത്തിരി മസാല, ചട്ടിപ്പത്തിരി പിന്നെ ഇതൊക്കെ. പിന്നെ 9 ദിവസത്തിന് നമ്മുടെ മലബാർ നമ്മുടെ സ്പെഷ്യൽ ചായക്കടയുടേതായിട്ട് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ആണ്. ഫിഷ് സ്റ്റോപ്സ്, ഡ്രം ഫ്രൈഡ് ചിക്കൻ, ഫിഷ് ടെമ്പൂര, അത് പാൽക്കാരൻ ബീഫ് എന്ന് പറയും. പാൽക്കാരൻ ബീഫ്, ബോൺലെസ് ബീഫ് നമ്മൾ സ്കീവറിൽ കുത്തിയിട്ട് നമ്മുടെ ഒരു ഡീപ് ഫ്രൈ ചെയ്യുന്നതാണ്. പിന്നെ സ്പെഷ്യൽ മസാല, പിന്നെ നമ്മുടെ ചിക്കൻ ഐറ്റംസ് ഐസ്ക്രീം ചിക്കൻ, ഇത് ഐസ്ക്രീം ചിക്കൻ അല്ലേ, ഇതാണ് ഐസ്ക്രീം ചിക്കൻ, കണ്ടോ നല്ല സ്റ്റൈലിഷ് ആയിട്ടൊക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ചിക്കൻ ഉണ്ടംപൊരി ചിക്കൻ, കിതാബിലെ കോഴി പൊരിച്ചത്. കിതാബിലെ കോഴി പൊരിച്ചത് എവിടെയാണ്, ഇതാണ് കിതാബിലെ കോഴി പൊരിച്ചത്. ഇതൊക്കെയാണ് നല്ല നാടൻ പേരുകളും നാടൻ വിഭവങ്ങളുമാണ് കേട്ടോ. ആദാമിന്റെ ചായകടൽ അത്ഭുത, ആദാമിന്റെ അത്ഭുത നോമ്പു തുറയുന്നത്, ശരിക്കും അത്ഭുത നോമ്പു തുറന്നാണ് ഇത്. ചിക്കൻ പിടുത്തം വിട്ടതുണ്ട്, ചിക്കൻ കണ്ടോ, ചിക്കൻ പിടുത്തം വിട്ടത്. ഇതെങ്ങനെയാണ് ഈ പിടുത്തം വിട്ടത് ഉണ്ടാക്കിയത്? നമ്മുടെ ഷെഫിന്റെ സ്പെഷ്യൽ മസാലയാണ്, ഒരു സ്വീറ്റ് ആൻഡ് സ്പൈസി ഡിഷാണത്. ബോൺലെസ് ചിക്കൻ സ്ക്യൂറിൽ ചേർത്തിട്ട് പിന്നെ തരിക്കഞ്ഞി ഉണ്ട്, അവലും പഴവും കൂടെ വിളയിച്ചത്. ഇത് അവലും പഴവും വിളയിച്ചതാണ്, അവലും പഴവും വിളയിച്ചതാണ്. തരിക്കഞ്ഞിയുണ്ട്, തരിക്കഞ്ഞി മസ്റ്റ് ആണ് നമുക്ക് നോമ്പ് തുറക്കി. കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ഓക്കെ, ഇതൊക്കെ അറിയാം. ഇത് മുട്ടമാല, ഇത് കോഴിക്കോടിന്റെ വളരെ ട്രഡീഷണൽ ഒരു സാധനമാണ് അല്ലേ. കോഴിക്കോട്, കോഴിക്കോട് മാത്രമല്ല, എല്ലായിടത്തും ഉള്ളതാണ് ഇത്. നമ്മുടെ ആ ഏരിയയിലോട്ട്, ആ കൊല്ലം, ട്രിവാൻഡ്രം ആ ഏരിയയിലോട്ടൊന്നും ഈ സാധനം അങ്ങനെ അധികം ആയിട്ടില്ല. ഫ്രഷ് ജ്യൂസ്, ഇതാ പല ടൈപ്സ് ഫ്രഷ് ജ്യൂസ് ഉണ്ട്. വാട്ടർമെലൺ ഉണ്ട്, ഇത് ലെമൺ മിന്റാണ്, നന്നാരി സർബത്ത്, പാഷൻ ഫ്രൂട്ട് സർബത്ത്. പിന്നെ നമുക്കുള്ളത് ഇവിടെ വെച്ചിരിക്കുന്ന എന്താണ്, പായസമാണോ? അല്ല, അത് നമുക്ക് ഇതിന്റെ ഡിപ്സ് ആണ്, നമ്മുടെ ഈ ചിക്കൻ്റെ സ്റ്റാർട്ടർ. ഓക്കെ ഓക്കെ ഓക്കെ, ഡിപ്സ് ആണ്. പിന്നെ നമുക്ക് കിറ്റുകൾ ബോക്സ് ഉണ്ട്, നമുക്കൊരു 39 ഗ്രാംസിന്റെ ബോക്സ് ഉണ്ട്. രണ്ട് മൂന്ന് പേർ കഴിക്കാനുള്ള ബോക്സ്, രണ്ട് ടൈപ്പ് റൈസ് ഉണ്ടാവും, മൂന്ന് ടൈപ്പ് ഡ്രിങ്ക്സ് ഉണ്ടാവും, കറികള്, സ്നാക്സ്, ജ്യൂസസ്, ഒരു നോമ്പ് തുറക്കുള്ള ഒരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ള ഒരു ബോക്സ്. ആ ബോക്സ് ഉണ്ടോ നമ്മുടെ ഇവിടെ? ആ ബോക്സ് ഉണ്ട്, ബോക്സ് ഇതാ, ഇത് ഈ ബോക്സാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് 39 ദിറംസ് രണ്ട് മൂന്ന് പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ ഐറ്റംസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ലേറ്റ് നൈറ്റ് ഡിന്നർ ആയിട്ട് നമ്മുടെ സുഹൂർ ബുഫേ ഉണ്ട്, 25 ഐറ്റംസ് 25 ദിറംസ്. 25 ഐറ്റംസ് 25 ദിറംസിന്, അതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഇവരുടെ സുഹൂർ ബുഫേ, ഇത് മുമ്പ് കഴിഞ്ഞിട്ട് നമ്മള് ഒരു മണിക്ക് ശേഷം, ഒരു മണി ടു മൂന്ന് മണി, മൂന്നര വരെ രാത്രി, ഒരു മണി മുതൽ രാത്രി 1 മണി മുതൽ 3 മണി വരെയാണ് ഈ സുഹൂർ ബുഫേ വരുന്നത്. 25 ദിറംസിന് 25 ഐറ്റംസ്, ചിക്കൻ ഫ്രൈ അതെല്ലാം കൂടെ ചേർത്താണ് 25 ഐറ്റംസ് ഉണ്ടാവും, സലാഡ്സ്, സൂപ്സ് എല്ലാം ഉണ്ടാവും. അപ്പോ ആദാമിന്റെ ചായക്കടയിൽ അത്ഭുത നോമ്പുതുറക്ക് ഒരുക്കിയിരിക്കുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ ഇല്ലേ. എനിക്ക് പിടുത്തം വിട്ട കോഴി ഇല്ലേ, അങ്ങനെയുള്ള ചിക്കൻ വടിവേലു, നല്ല നല്ല പേരുകൾ അടക്കമാണ് അവരുടെ. ഉണ്ടംപുരി ചിക്കൻ വളരെ വെറൈറ്റി ആയിട്ടാണ്, ചിക്കൻ ആണെങ്കിലും
ബീഫ് ആണെങ്കിലും ബാക്കി സ്വീറ്റ്സ് ഐറ്റംസും പിന്നെ ഇഫ്താറിന്റെ സാധനങ്ങളും ഒക്കെ വൺ ഗ്രംസ് മുതല് ഇവിടെ ഈ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. അത് മാത്രമല്ല ആദാമിന്റെ ചായക്കിടയിൽ വന്നിട്ടുള്ളവർക്ക് അറിയാം ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള സാധനമാണ്. നമ്മുടെ നാട്ടില് ഒരു നാടൻ കടയിൽ അല്ലെങ്കിൽ ഒരു നാടൻ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ കാണുന്നുണ്ട് ആ കല്ല് കൊത്തിയ കല്ലില്ലേ, കൊത്തിയ കല്ലൊക്കെ വെച്ച് അലങ്കരിച്ച മതിലുകളും പിന്നെ അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ് ആണ്. അവിടെ എല്ലാം ആന്റിക് സാധനങ്ങളാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വളരെ വ്യത്യസ്തമായ ഒരു ആംബിയൻസ് ആണ്. പിന്നെ ഇത് കണ്ടാൽ അറിയാം ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നത് ഇവരൊരു ഉന്തുവണ്ടിയിലാണ്, നമ്മുടെ നാട്ടിലെ ഉന്തുവണ്ടിയിലാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോ ആദാമിന്റെ ചായക്കടയിലെ നോമ്പുതുറ വിഭവങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാവും. ഇഫ്താറിന്റെയും സുഹൂറിന്റെയും ഡെലിവറി അടക്കം ഇവര് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ പറയാൻ ഒരു നമ്പർ കൊടുക്കാലോ അല്ലെ, നമുക്ക് ഒരു ഒരു മൊബൈൽ നമ്പർ പറഞ്ഞു. അപ്പൊ ആൾക്കാർക്ക് വേണമെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുകയും ചെയ്യാം. 0501 6800 ഈ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് വിഭവങ്ങൾ ഉള്ളത്, ഡെലിവറി ഉണ്ട്, എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കിട്ടും. ഇനി അത് വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്താലും മതിയാവും. അപ്പൊ ശരി, താങ്ക് യു സോ മച്ച്. അപ്പൊ റംദാൻ ആശംസകൾ.